തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം. അതേസമയം ഒട്ടേറെ പ്രതിപക്ഷ നേതാക്കളുടെ പേരിൽ കേസുകൾ ശക്തിപ്പെടുത്തുകയാണ് വിവിധ ദേശീയ ഏജൻസികൾ. CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസോട് കേസുകളുമായി വിവിധ പാർട്ടികളുടെ നേതാക്കന്മാരെ ചോദ്യം ചെയ്യുന്നത് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നടക്കുന്നതെല്ലാം രാഷ്ട്രീയ നീക്കമെന്ന് ആരോപിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. ആരോപണം ശക്തമായി ഉന്നയിക്കപ്പെടുമ്പോഴും പിന്നോട്ടില്ല കേന്ദ്ര ഏജൻസികൾ. ED വിഴുങ്ങുമോ ഇന്ത്യ മുന്നണിയെ? പരിശോധിക്കുന്നു ദ ഇലക്ഷൻ ചാനൽ. സ്വാഗതം. തൃണമൂൽ നേതാവായിരുന്ന സുവേന്ദു അധികാരി, കോൺഗ്രസിലുണ്ടായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ, പേമാ ഖണ്ഡു, ശിവസേന നേതാവ് നാരായൺ റാണെ, NCP നേതാക്കളായിരുന്ന അജിത് പവാർ, പ്രഫുൽ പട്ടേൽ, ഛഗൻ ഭുജ്ബൽ, അങ്ങനെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒഴിവാക്കാൻ BJPയിൽ ചേർന്നു എന്ന് ആരോപണം നേരിടുന്ന നേതാക്കളുടെ ഒരു വലിയ പട്ടികയുണ്ട്. അതിൽ ചിലതാണ് ഈ പറഞ്ഞുവിടുന്നത്. ഏതായാലും ആരോപണം ശരിയാണെങ്കിലും അതെ അല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇവരൊക്കെ BJPയിൽ ചേർന്നതിന് ശേഷം കേസുകൾ അവസാനിച്ചു, അഴിമതി ആരോപണങ്ങൾ അവസാനിച്ചു. അപ്പോൾ ഏതെല്ലാം പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർക്കെതിരെയാണ് ഇപ്പോൾ ED കേസുകൾ നടക്കുന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുകൾ നടക്കുന്നത്? ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം, ഈ പേരുകൾ കൂടി അറിഞ്ഞിട്ട് വേണമായിരുന്നു ദ ഇലക്ഷൻ ചാനലിലേക്ക് കടക്കാൻ. രാഷ്ട്രീയ വിശകലനങ്ങളുമായി വിശദാംശങ്ങൾ നൽകാനായി R കിരൺ ബാബുവും എനിക്കൊപ്പം ചേരുന്നു. ആദ്യത്തെ ചോദ്യം തന്നെ, ED വിഴുങ്ങുമോ ഇന്ത്യ മുന്നണി എന്നുള്ളതാണ്. വലിയ നീണ്ട കേസുകളുടെ പരമ്പര കിരൺ, സ്വാഭാവികമായിട്ടും ഇനി വരുന്ന മാസങ്ങൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് എത്തുന്ന മാസങ്ങളിൽ ആരെല്ലാം ഈ ED ചോദ്യക്കൂട്ടിനകത്ത് ചെന്നുപെടും എന്നുള്ളത് തന്നെ വലിയ ചോദ്യമായി നിൽക്കുകയാണ്. എല്ലാ ദിവസവും വാർത്തകൾ നിറയുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ പ്രധാന നേതാക്കളിലേക്ക് ED ചോദ്യങ്ങൾ, ചോദ്യശരങ്ങൾ എത്തുന്നു, ED ഉദ്യോഗസ്ഥരെത്തുന്നു, കുരുക്കുമുറുക്കുന്നു എന്ന് തന്നെയാണ്. അതേത് രീതിയിൽ കാണണം രാഷ്ട്രീയപരമായി? അപർണ ഈ വളരെ തലമുതിർന്ന ജേർണലിസ്റ്റായ P രാമൻ അടുത്തിടയ്ക്ക് ഒരു ഇത് സംബന്ധിച്ചൊരു ലേഖനം എഴുതുന്നു. അദ്ദേഹം അതിൽ തുടക്കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, 2013 സുപ്രീം കോടതി പറഞ്ഞത് CBI കൂട്ടിലടച്ച തത്തയാണെന്ന്. 2013 അന്ന് NDA അല്ല ഭരിക്കുന്നത്, അന്ന് UPA ഭരണ, രണ്ടാം UPA ഭരണകാലമാണ്. ഇപ്പോൾ NDA ഭരണത്തിലേക്ക് വന്നപ്പോൾ അത് കൂട്ടിലടച്ച തത്ത എന്നത് മാറിക്കൊണ്ട് ഈ CBIക്കൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും ആദായ നികുതി വകുപ്പിനെയും കൂടി ചേർത്തുകൊണ്ട് ഒരു കൂട്ടം വേട്ടം നായ്ക്കളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ പ്രതിപക്ഷത്തെ വേട്ടയാടാനുള്ള ഒരു വേട്ടനായ്ക്കളുടെ കടമയിലേക്ക് ഈ അന്വേഷണ ഏജൻസികൾ മാറുന്നു എന്നുള്ളത് അദ്ദേഹം ആലങ്കാരികമായി പറഞ്ഞതാണെങ്കിലും ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ അത്തരമൊരു ഘടകം കൂടി ഇതിൽ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രധാനമായും ഇപ്പോഴത്തെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇന്ത്യയിലുണ്ടായ, ഇപ്പോൾ ബീഹാറിലുണ്ടായ രാഷ്ട്രീയ മാറ്റമായാലും മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഗാഡി തകർന്നു പോയതായാലും, അല്ലെങ്കിൽ മായാവതിയെ പോലെ ഒരു നേതാവ് ഇപ്പോൾ മാറി നിൽക്കുന്ന അവസ്ഥയായാലും, അങ്ങനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റങ്ങളെല്ലാം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും എടുത്തു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ മാറ്റങ്ങളുടെ എല്ലാം പിന്നിൽ നേരിട്ടോ അല്ലാതെയോ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഈ പ്രധാന നേതാക്കൾക്കെല്ലാം നേരെ ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ അവർണ തന്നെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ പ്രധാന ഈ അന്വേഷണം നേരിടുന്ന പ്രധാനപ്പെട്ട പല നേതാക്കളും പിന്നീട് പാർട്ടി മാറിയ ശേഷം ഇവർക്ക് നേരെ അന്വേഷണം നടക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. രണ്ട് തരത്തിലാണ് ഈ അന്വേഷണ ഏജൻസികൾ, ഒരു തരത്തിൽ പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ NDA മുന്നണി അല്ലെങ്കിൽ BJP ഒക്കെ സഹായിക്കുന്നത്. ഒന്ന്, ഈ പാർട്ടികളുടെ നേതാക്കൾക്ക് ഭയപ്പെടുത്തുക, സ്വാഭാവികമായും അന്വേഷണം വരുമ്പോൾ ഈ നേതാക്കൾക്കൊക്കെ വലിയ ഭയമുണ്ടാവും. ചില നേതാക്കളുടെയെങ്കിലും ചിലപ്പോൾ ആ കേസുകളൊക്കെ, ചില യാഥാർത്ഥ്യങ്ങളൊക്കെ ഉള്ള കേസുകളും ഉണ്ടാവാൻ സാധ്യതയുമുണ്ട്. അങ്ങനെയുള്ള കേസുകളൊക്കെ വന്നാൽ കേസിൽപ്പെട്ട് അകത്തു പോകണോ അതോ പ്രതിപക്ഷ നിരയിലെ ശക്തനായി നിൽക്കണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ചില നേതാക്കളെങ്കിലും കേസിൽപ്പെട്ട് അകത്ത് പോകേണ്ട, അതിന് പകരം രണ്ടാമത്തെ വഴി സ്വീകരിക്കാം എന്നൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ പ്രധാന നേതാക്കൾക്കെതിരെയെല്ലാം തന്നെ, അല്ലെങ്കിൽ നേതാക്കൾക്ക് ചുറ്റും നിൽക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ ഇത്തരം അന്വേഷണങ്ങൾ വരുമ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ മുഖ്യ ശ്രദ്ധ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിലും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലും നിന്ന് മാറിക്കൊണ്ട് ഈ കേസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തേണ്ടി വരുന്നു. ഇപ്പോൾ സ്വാഭാവികമാണ്, ഇപ്പോൾ ഹേമന്ത് സോറിനെതിരെയുള്ള അന്വേഷണം വരുന്നത്. ഹേമന്ത് സോറിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്കോ ആ പാർട്ടിയുടെ സംവിധാനങ്ങൾക്കോ മുഴുവൻ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നൊരുക്കത്തിലേക്കല്ല പോകേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അവർക്കെല്ലാം പോകേണ്ടി വരുന്നത് സോറിനെതിരെയുള്ള കേസ് ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. കെജ്രിവാളിനെ സംബന്ധിച്ചും അതുതന്നെയാണ്. കെജ്രിവാളിന്റെ
മാർക്കെതിരെ അടക്കമുള്ള കേസുകൾ നിലനിൽക്കുന്നു. കേജ്രിവാളിനെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. ഇത്തരം വിശാലമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ രാഷ്ട്രീയ തന്ത്രങ്ങൾ നയിക്കേണ്ടവരെ തന്നെ ആ നയിക്കേണ്ടവരുടെ പകുതിയിലേറെ ശ്രദ്ധ മാറ്റേണ്ടി വരുന്നത് ഇത്തരം വിഷയങ്ങളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ആ നിര ദുർബലമാകും. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് ഈ അന്വേഷണങ്ങൾ വരുന്നതുകൊണ്ട് പ്രധാനമായും ഭരണമുന്നണിക്കോ അല്ലെങ്കിൽ ബി ജെ പിക്കോ അല്ലെങ്കിൽ എൻ ഡി എക്കോ ഒക്കെ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഇവരൊക്കെ പറഞ്ഞ പല വാക്കുകളും ഏറ്റവും പ്രധാനമാണ്. ഇതിൽ ഏറ്റവും ഷാർപ്പായി പറഞ്ഞത് എനിക്ക് തോന്നുന്നു മമതയാണെന്ന് തോന്നുന്നു. മമത പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ അന്വേഷണങ്ങളൊക്കെ ഒരിക്കലും ഒരു ബി ജെ പി നേതാവിന് നേരെ വരാത്തത്? ഒരു ബി ജെ പി നേതാവിന് നേരെ നിങ്ങൾക്ക് റെയ്ഡ് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരെ ഇതുവരെ ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലെ ജനങ്ങളടക്കം അന്വേഷണം സ്വാഭാവികമാണെന്ന് വിശ്വസിക്കുന്നവരും ഈ പ്രതിപക്ഷ നേതാക്കളാണെങ്കിലും പലരും അഴിമതി ചെയ്തെന്ന് കരുതുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ അവരുടെ എല്ലാം മുന്നിലേക്കാണ് മമത അങ്ങനെ ചോദ്യം അറിയുന്നത്. എന്തുകൊണ്ടാണ് ബി ജെ പി നേതാക്കൾ മാത്രം വിശുദ്ധരായി നിൽക്കുകയും ബാക്കിയുള്ളവർക്ക് നേരെ മാത്രം അഴിമതി അന്വേഷണം വരികയും ചെയ്യുന്നത്? അത്തരമൊരു രാഷ്ട്രീയ ചോദ്യം കൂടി എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ സജീവമായി തന്നെ ഉയർത്തുന്നുണ്ട്. ഈ അന്വേഷണ ഏജൻസികൾ, അത് ഇ ഡി മാത്രമല്ല, അതൊരു ചോദ്യമാണ്. ആ ചോദ്യം നമുക്ക് കൃത്യമായിട്ട് ചോദിക്കാൻ കഴിയുക, ഏത് രീതിയിലാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ, എത്ര രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കേസുണ്ട് എന്നുള്ള ഒരു നമ്പർ എടുക്കണം. 124 രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കേസ് വരുമ്പോൾ അതിൽ 118 പേരും പ്രതിപക്ഷ പാർട്ടിയിൽ പെട്ടവരാണ്. അതല്ലാതെ അതിൽ വളരെ കുറച്ച് വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് അതല്ലാതെ വരിക. ഇനി ഇ ഡി കേസുകൾ ഏത് രീതിയിൽ വന്നു എന്നുള്ള കണക്കുകളിലേക്ക് കടന്നാൽ 2005 തൊട്ട് നമ്മളൊരു ഇ ഡി കേസുകൾ നോക്കുക. 5906 എന്ന് പറയുന്ന ഒരു ഭീമമായ ഒരു നമ്പർ അതിനകത്ത് വരുന്നു. അത്രയും ഇ ഡി കേസുകൾ, അതിൽ എത്ര കേസുകളിൽ കുറ്റപത്രം നൽകി? 1142 തീർപ്പാക്കിയത് 25. സ്വാഭാവികമായിട്ടും കിരൺ, അതായത് ഒരു പക്ഷേ ഈ പറയുന്നതിനകത്ത് അർത്ഥമില്ലാതാവുന്നില്ല. എത്ര കേസുകളിൽ കുറ്റപത്രം നൽകി, എത്ര കേസുകൾ കുറ്റപത്രം നൽകിയിട്ടില്ല എന്ന് നോക്കിയാൽ വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ ഭയപ്പെടുത്തലായി ഇ ഡി എ ഉപയോഗിക്കുന്നു എന്നുള്ള വലിയ ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഈ കേസുകളുടെ നമ്പർ എടുക്കുമ്പോൾ അതല്ലാതെ പിന്നെ മറ്റേത് തരത്തിലാണ് വ്യാഖ്യാനിക്കാൻ കഴിയുക? അപർണ, എല്ലാ കാലത്തും ഇന്ത്യയിലെ ഭരണാധികാരികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഒതുക്കാൻ വേണ്ടി ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിപ്പോൾ എൻ ഡി എ കാലത്ത് മാത്രമല്ല, യു പി എ കാലത്തുമൊക്കെ അത്തരത്തിലേക്കുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതുവരെയും ഉണ്ടായിരുന്ന കണക്കുകളെ പോലെയല്ല. ഈ പുതിയ സർക്കാരിൻ്റെ കാലത്ത്, അല്ലെങ്കിൽ 1 നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലം മുതൽ ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് 124 രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെതിരെ കേസെടുക്കുമ്പോൾ അതിൽ 118 പേരും ഉണ്ടായിരുന്നത് ഒറ്റ പ്രതിപക്ഷ പാർട്ടികൾ പെടുന്നവരാണ്. അവരാരും ഭരണപക്ഷ പാർട്ടികളിൽ പെടുന്നവരല്ല. ബാക്കി വരുന്ന ഈ പറയുന്ന കേവലം 7 പേർ മാത്രമാണ് യഥാർത്ഥത്തിൽ നിലവിൽ ബി ജെ പി എം പിമാർക്കോ അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാക്കൾക്കെതിരെയോ നിലവിൽ കേസുള്ളത്. ഏകദേശം 95% മുകളിൽ വരുന്ന കേസുകളും വരുന്നത് പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾക്ക് നേരെയാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതോടൊപ്പം തന്നെ യു പി എയുടെ കാലത്തെടുക്കണം. യു പി എയുടെ കാലത്തും ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ യു പി എയുടെ കാലത്തും സമാനമായ ആരോപണമുണ്ട്. അന്ന് 72 കേസുകളാണ് മൻമോഹൻ സിംഗിന്റെ 1 യു പി എ സർക്കാരിന്റെ കാലത്തും 2 യു പി എ സർക്കാരിന്റെ കാലത്തും കൂടി 72 രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയാണ് കേസുണ്ടായത്. അതിൽ 43 പേർ പ്രതിപക്ഷ രാഷ്ട്രീയ നിരയിലെ ആളുകളായിരുന്നു. അപ്പോൾ 60% അത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 100 പേർക്കെതിരെ കേസെടുത്താൽ 60 പേർക്കെതിരെ പ്രതിപക്ഷ നിരയിൽ നിന്നുണ്ടെങ്കിൽ ഭരണപക്ഷ നിരയിൽ നിന്നും 40 പേർക്കെതിരെ കൂടി കേസെടുത്തിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ അത് പ്രതിപക്ഷത്തിനെ കൂടുതൽ തെറ്റിയതുകൊണ്ടാണെന്നുകൊണ്ടോ അല്ലെങ്കിൽ പല തരത്തിലൊക്കെ പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ അനുപാതം 40-60 ആയിരുന്നു. ഇപ്പോൾ ആ 40-60 അനുപാതം ഒക്കെ മാറിയിട്ടാണ് ഈ 95-5 എന്ന അനുപാതത്തിലേക്ക് വരുന്നത്. സ്വാഭാവികമായും ഏതൊരാളിനും, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏത് മനുഷ്യനും സംശയം തോന്നുന്നതാണ് എന്തുകൊണ്ടാണ് ഈ കേസുകളെല്ലാം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുകളെല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെ മാത്രം വരുന്നത്. ഇന്ത്യയിലെ ഏത് ഘട്ടത്തിലെടുത്താലും ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നവരായാലും അല്ലാതെ നിൽക്കുന്നവരായാലും എല്ലാം, ഇപ്പോൾ ചന്ദ്രശേഖർ റാവു ഒന്നും ഇന്ത്യ മുന്നണിയിലെ ഭാഗമല്ല, പക്ഷേ ചന്ദ്രശേഖർ റാവുവിനെതിരെയും അദ്ദേഹത്തിന്റെ മകൾ കവിതയ്ക്കെതിരെയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി പോലും അവർക്കിടെ റെയ്ഡ് നടത്തുകയും ഒക്കെ ചെയ്തതാണ്. അത്തരം കേസുകളെല്ലാം വരുമ്പോൾ, ധാരാളമായ കേസുകൾ വരുന്നത് പ്രതിപക്ഷ പാർട്ടികളെ നേതാക്കളെ ഉന്നമിട്ട് തന്നെയാണ് കേസുകൾ വരുന്നത്. ഇവരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു അത് തന്നെയാണ്. ഈ ആകെ കുറ്റപത്രത്തിന്റെ കണക്ക്, തീർപ്പാക്കിയ കേസുകളുടെ കണക്ക് നോക്കണം. അത് 25 കേസുകൾ മാത്രമാണ് ഇ ഡി. നമ്മൾ പറയുമ്പോൾ ഇ ഡി അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയാണ്, അതിന് വലിയ അന്വേഷണ മിടുക്കരായ ഉദ്യോഗസ്ഥരാണ് ഉള്ളതും, ആ ഏജൻസി അന്വേഷിച്ചാൽ എല്ലാം തെളിയുമെന്നൊക്കെ സ്വാഭാവികമായും ആളുകൾ വിശ്വസിക്കും. പക്ഷേ അവരുടെ കേസ് തീർപ്പാക്കിയതിൻ്റെ കണക്ക് 1% താഴെ മാത്രമാണ്, ഏകദേശം 0.4 0.5%, 0.5%,
ധാരാളം കേസുകൾ, 100 കേസെടുത്താൽ അര കേസ് മാത്രമാണ് തീർപ്പാക്കാൻ ഇടിക്ക് കഴിയുന്നത്. മറ്റ് കേസുകളിലെല്ലാം കുറ്റപത്രം നൽകാനോ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൊക്കെ നിൽക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലുമൊക്കെ വലിയ വാർത്തകളാകും നേതാക്കൾക്കെതിരെ, അല്ലെങ്കിൽ ആ ചോദ്യം ചെയ്യലൊക്കെ പലപ്പോഴും അവർ കുറ്റവാളികളെ പോലെ അവതരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യും. അത് മാധ്യമങ്ങളായാലും എല്ലാം ആ തരത്തിലേക്കൊക്കെ വാർത്തകൾ വരാറുണ്ട്. പക്ഷേ ഈ വാർത്തകളൊക്കെ വന്ന് അവസാനം തീർപ്പാക്കുന്നത്, കേസിൽ കുറ്റപത്രം നൽകി ആ കേസ് കൊണ്ട് കുറ്റവാളികളാണ് എന്ന് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ കുറ്റവാളികളല്ല എന്ന് കണ്ടെത്തുന്നത്, ആകെ അത്തരം ഒരു തീർപ്പുണ്ടായിരുന്നത് ഈ പോയിന്റ് ഒരു രാഷ്ട്രീയ നാടകമായി തന്നെ ഇത് നടക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരംഭിക്കുമ്പോൾ, എന്നാലും ഇഡി അടക്കമുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയില്ല. അത് മുന്നോട്ട് തന്നെ ഇത്തരം ഏറ്റവും ഇന്ന് കണ്ട കാഴ്ച, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട കാഴ്ച, ഝാർഖണ്ഡിൽ നിന്നുള്ള കാഴ്ച, ഹേമന്ത് സോറന് എന്ത് സംഭവിച്ചു എന്നുള്ളത്, ഹേമന്ത് സോറൻ ജയിലിലേക്കാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമുക്ക് അതിലേക്ക് വരാം, ഇലക്ഷൻ ചാനൽ ആ വിശദാംശങ്ങളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.